ഭഗവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോന മസിഹാ നിജമൃതിയാലിവൃതിയേച്ചു നിഹരി സോലി അപരിപാവനതൃത്വേദ ജീവനും ദിശാസഹിതം വന്ദിതനെ പരിപിതനെ കൃപ ചെയ്യേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായേസോൻ കുറിയേലായേസോൻ പൗലോസ്ലീഹാധന്യം ചൊൽകട്ടെ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനൊഴിയും വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ ആരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പോന്യ പോലോസ്ലിഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് മഹായി പാർക്കുമോ അനുഗ്രഹങ്ങളും ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരല്ല ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന അഭിചാരം പകാപിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ഭിന്നത സ്വയ മദ്യപാനം എന്നിവയാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു
ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാപരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ള വജ്രത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയും ചെയ്തിരിക്കുന്നു. ആഹായ് ബാർക്കുമോ ആലേ ലോയോ ഹാലേലൂയ. കർത്തൃപ്രാഗാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മഗ്നമാവുന്നു. ഹല്ലേലൂയ. ബാർക്കുമോർ, നമ്മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയമല്ലേ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോൻ ലോകത്തിന്റെ ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ യൂഹ മത്തായി ശ്ലീഹായിൽ നിന്ന് കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ആദ്യമുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ യേശുമേശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ മത്തായി ശ്ലീഹായുടെ 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വേണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലറിയ നിൽക്കുന്നവരിലുണ്ട് എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. തീയതിനെ പൂജയും തീയതിനെ ചുറ്റുന്നു തീക്കു തന്നെ പരിചരിപ്പു കഹനകളെ നിങ്ങളിഹ ജ്വാലകളിൽ എം ഹാലേലൂയ യോഹാലേലൂയ എരിയായി എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും
ഇടവിടാതെ സദാ കരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ശ്ലീവാമരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തൻ്റെ ഭരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തൻ്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനിയായ കർത്താവേ, നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവുമായിരിക്കും ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചുമായി നീക്കിക്കളയുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥം എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ മഹാപാപങ്ങളും വിശ്വാസികളായ എൻ്റെ സലേനത്തിൻ്റെ പാപങ്ങളും വായിച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും നേതാക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ തല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സലിയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കുമാറാകണവേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുള്ളണവേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ
ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യം ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപപടികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ ശ്രീമായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തു ഭാഗത്തെ ശ്രേഷ്ഠമായ നിലക്കേം ഞങ്ങളെയും ഞങ്ങളെ വാങ്ങിപ്പോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കർത്താവിടുത്തെ ശുശ്രൂഷയിക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായിരിക്കുന്ന ജനദാസനാകുന്ന ഞാൻ ഉച്ചത്തിൽ കീർത്തിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹാജീവനും പരിശുദ്ധിയുമുള്ളവൻ താൻ നമ്മുടെ മേലും നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ സത്യവിശ്വാസികളായ വാങ്ങിപ്പോയ തല മരിച്ചുപോയവരുടെയും ആത്മാക്കളിൽ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ തൻ്റെ ദാസൻ്റെ ധൂപകലശ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭത്രൈഹൂൽമേല ഓലം വൽമീ ബർക്കമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തി പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശനെല്ലാവരോട് സമത്വമുള്ളവനും സകലോന്നാൽമാതൃമായ നിമിഷവനും മനുഷ്യരായ തിരിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരുമായ ദൈവമാതാവായ വിശ്വനുമറിയാമെന്ന് ശരീരമായി തീർന്ന് മനുഷ്യനായി പന്ത്യോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മനുഷ്യപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് ജീവനുള്ളവരെയും മരിച്ചവരെയും തന്റെ തന്റെ രാജ്യത്തിനുമായ യേശുവിശ്വർത്താവും വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന ഭർത്താവും പുറപ്പെട്ട പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സംസാരിച്ചു കാതോലികമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാവും നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിലേറിയതാം
ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം ദാ സത്യസ്നേഹ തോടെ സമാ ദാനം നൽകും സമയം ദാരസ്തരുമായി തമ്മിൽ നിരക്കും സമയം ദാ അതിനാ സോദരരെ വരുവി ഒരുപോൽ കരുണയിരന്നിടാം ബർക്കുമോ സ്തോമൻ കാലോ പ്രേലായിസോൻ കർത്താവേ നിന്റെ പരശോഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോശോ വവുകൂല സുബാൻലവൽമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ പാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ദൈവമായ കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം കർത്താവേ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണവേ സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കണവേ ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള വേഴ്ചയ്ക്കുമായി തീരണമേ ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധവും വായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോശോ വവുകൂല സുബാൻലവൽമേ ആമേൻ പാർക്കുമോ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പായി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധവുമായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ബോധങ്ങളും ചിന്തകളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു ഭയ
ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യുന്നത് യുക്തോന്യായമാകുന്നു. കർത്താവേ, അദൃശ്യ സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി നിന്നുകൊണ്ട് ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ ജനം മുഴുവനും ശ്രോപ്പയന്മാരെ പോലെ കാതീഷ് പാടി ഉച്ച സ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസഖിൻ കോർത്താവിന്റെ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് ഭാവികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി. ദാമോ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്തമനായുള്ളോവേ
വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരൂഹാശ്രിതമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങളടക്കത്തോട് ഭയത്തോട് നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീം. ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ദയതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പ്രിയലായിഷോൻ പരിശുദ്ധരൂഹാവിശേ ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മെസ്സിയാ തമ്പുരാന്റെ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവിശേ ഈ കാസായേ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മെസ്സിയാ തമ്പുരാന്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ ഈ കുർബാന അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോട് കൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അവകൂല സുബാൻ ലവൽ മീ പറക്കുമോ. ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന അനുഭവങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധവികളെ മേച്ചു വരിക്കുന്ന വിദ്യമാന്മാരെയും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താനിർത്തപ്പെട്ടു പോരും നാം നമ്മുടെ പാത്രികീസന്മാരായ ആപോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആപോന്മാർ ബെസിയോലിയോസിനു വേണ്ടിയും ആപോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ നിയമന പരിശുദ്ധ പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായിൽ നീ അടച്ച് യമവനമാക്കണമേ. ഞങ്ങൾ നിനക്കുന്നിൻ്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻ ലവൽ മീ ആമീൻ. ആർക്കുമോ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ പലവിധമായ കഠിന പരീക്ഷകളിൽ ഉൾപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും നിങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യായിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായ തീരുമാനമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രന്മാരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ അലസമായും മൗനമായും ഇരിക്കരുതേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വപ്പൂല സുബാൻ ലവൽ മേ ആമേൻ.
ബാർക്കുമോർ നാലു ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും നേരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസരാജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുകൂല സുമാൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മറിയൂഹാനോന്മാംദാനായും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരും തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെ മരിച്ചുപോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതൻ പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കൂല സുബാൻവൽമീൻ. ശ്ലൈഹിയോ കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു നിന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തിനോപോലീസിലും എപ്പേസൂസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായും ആയിക്കും ഇഗ്നാത്യോസും ക്ലീമേസും ദിവന്നാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്യോസും ഫീലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായതും ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ ഭർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങളോട് നിറഞ്ഞ മേജ സ്ഥലവും മറിയാം സംശയം കൂടാതെയും മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രയ്ക്ക് ഇസ്മാസേ പേരിയോസും സത്യവിശ്വാസേ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കൂർദാനായും മാറാപ്രേമം മാറിയാക്കും മാറസാക്കും മാറബാലായും ദുഃഖിതന്മാരെ തലവനായ മാർബർസവുമായ മാസിമോന്തോസ്തൂനിയും തിരഞ്ഞെടുക്കോട്ട മാറബഹായും എൽദോ മാർബസേരിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗ്രിഗോറിയസും മാർദിവന്നാസൂസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുകൊണ്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന്റെ സഹോദരങ്ങളുമായി തീരുവാൻ ഇടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുതേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതൻ പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
അരുവികളുടെയും സകല ജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാൻ ദൈവമേ, സത്യവിശ്വാസം കൂട്ടി രാജു ശ്രമിച്ചതിൻ്റെ ഇടയ്ക്കിൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മത്മഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം വാങ്ങിപ്പോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്നെ ഇടയ്ക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമാമിശികായോട് ധാരാളമായതിൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോനെന്ന് അട്ടഹസിച്ച് പറയണ കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ ഏകജാതിൻ്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. പൊതുവായ പുനരുത്ഥാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനിയും വാഴ്ത്തപ്പെടുന്നതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും പരിശുദ്ധർവായോടും കൂടെ ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഹോശോ അവകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിസ്മയ സഹിതം കബറു പൊളിഞ്ഞു നരകം വിലപിച്ചു പ്രലപിത നാരികളവിടെയാണ് ഞാനു കാത്തൻ തന്നുടേ നീക്കിയോദർക്കറിയുന്നു വീരനാം തന്നു മസിഹാരാജൻ ബുദ്ധിദനായ ഈവിടില്ലാ പോകുവിൻ അറിയിച്ചിടുവിൻ കലിലയ്ക്കായവൻ പോയ ശ്രീഹന്മാരുടെ സവിതമണ് യോ
ശീകമരണത്തെ കൊന്നു ബന്ധിതരെയും വിടുവിച്ചു കാർത്തു ദർശനമതിനായി പോയിടുവി ണവാളനെയവരും കാണ്ടവിടെ സൈത്തിൻ പർവ്വതമതിലേറി വാഴ്ത്തി ദാനം വരവേറി പാർക്കലി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മറക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹത്താലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, പാപികൾക്ക് പൂർണ്ണ മോചനവും നൽകണമേ. ആചാരത്വത്തിന് നല്ല ഉന്നതിയും, ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും, നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങൾ വാഴുകയും, യുദ്ധങ്ങൾക്ക് ഒതുക്കവും, മരിച്ചവർക്ക് ആശ്വാസവും, ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇവ നൽകണമേ. ഞങ്ങളുടെ വാക്കുകളെയും മധുരങ്ങളെയും നീ തുറക്കണവേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണവേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്ക വണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണവേ. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യമേ, നിന്റെ ദൃഷ്ടി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമികൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കുന്ന ലേഖജാതനും പരിശുദ്ധവായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വകുപ്പുല സുബാൻ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും
എൻ്റെ സഭയിലും നിൻ്റെ ആടുകളിലും നിൻ്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണവേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധവും വായിക്കും, സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിൽ സമമായിരിക്കുന്ന അവിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും കരുണകളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നേക്കമുണ്ടായിരിക്കട്ടെ. ആമേൻ. ബാർക്കുമോ ഭയത്തോടും വിരയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനല്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധരൂഹായിക്കുമേ. കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചു എന്ന പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ കർഷാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ളവനും പരിശുദ്ധനുമായ ഏകരൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദേവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ചാത്താതൻ മാരേ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യേ സ്വർഗത്തിൽ ജന്മാർ സിദ്ധന്മാരെന്നി വരോപ്പം ദേവസുതൻ ആശ്വാസമവർക്കേടും മോറിയോറാഹിം മേലൈനു ആദരിൻ വാസുദിയുടെ രാജമകൾ. ഹാലേലുയ്യായവ് ഹാലേലുയ്യ നിൻമലമായി രാജഭാമിനിയോ നരകരസിൻ മോഹിപ്പാൻ. നിന്നിൽ ഉദിച്ചോരേഖസുതന്ത്രക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷണക്കേണം സ്തോമൻകാലോ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ കതിരുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പെരുന്നാൾ ദിവസമാണ്. ഈ സമയത്ത് ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയസ് തിരുമേനി പ്രമീയ ക്ഷേത്ര വായിക്കുന്നതാണ്. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കർത്താവേ നീ അനാദ്യന്റെ പ്രകാശത്തിനുള്ള അവകാശവും കന്യമറിയാമൻ്റെ ഉദരത്തിൽ നിന്ന് രക്ഷയുടെ പ്രത്യാശയായി ഉദയം ചെയ്തവനുമാകുന്നു.
നിന്റെ മാതാവിൻ്റെ സ്മരണയെ സ്വർഗത്തിലും ഭൂമിയിലും നീ ശ്രേഷ്ഠമാക്കി ബഹുമാനിച്ചു. നിന്റെ മാതാവിൻ്റെ ഓർമ്മയിൽ കതിരുകൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ ഞങ്ങൾ അണയ്ക്കുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സർവാസൗന്ദര്യങ്ങളും നിറഞ്ഞ ഗമ്യമാതാവായ കന്യകയും നിന്റെ വീഴ്ചകളെ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? നിന്നിൽ നിന്ന് ജനിച്ച ഞങ്ങളുടെ രക്ഷിതാവായ യേശുമസിഹ, നിന്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്താൽ പാപാന്ധകാരത്തെയും വിനാശകരമായ മാർഗ പ്രമശത്തെയും ഞങ്ങളിൽ നിന്ന് അവൻ നീക്കിക്കളഞ്ഞു. ആകെ ആഹാർ ജീവന്റെ ഉറവിടവും രക്ഷാപ്രഭാവവും അനുഗ്രഹീതമായാലും സ്വർഗത്തിലേക്ക് കയറ്റുന്ന ആഗോപണീയമായി മാതാവേദിനെ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ വിസ്മയഭരിതരായി പ്രകാരം കീർത്തിച്ച് പറയുന്നു, മാലാഖമാരുടെ നാഥൻ അധിവസിച്ചതായ ജഡീകരഥമേ നീ ഭാഗ്യവതിയാകുന്നു. അത്യുന്നതൻ എവിടെ നിന്നും പ്രതീക്ഷപ്പെട്ടുവോ ആ ആന്തരീയം ഉൾപ്പെടർപ്പും പെട്ടവുമേ നീ ഭാഗ്യവതിയാകുന്നു. കൃപ നിറഞ്ഞവളെ, നിന്റെ പ്രാർത്ഥനയാൽ നിന്റെ ഏകജാതം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ദയവോടെ ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. ഭൂമിയിൽ നിന്നും കഠിന ശിക്ഷകളെ മായ്ച്ചു കളയണമേ. കലഹങ്ങളെ നീക്കി സമാധാനം പാലിക്കണമേ. ക്ഷാമങ്ങളെയും വസന്തകളെയും വൈശാരികമല്ല ഉപദ്രവങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിരോധിക്കണമേ. ബലഹീനരായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഞെരുക്കങ്ങളെ ഇല്ലാതാക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയ ഊർശിലേമ്യ ഭവനങ്ങൾക്കും അബ്രഹാമ്യ ഭവനങ്ങൾക്കും യോഗ്യരാക്കണമേ. പരിശുദ്ധ മാതാവേ, നിന്നും ശരീരമെടുത്ത പുത്രനും അവൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരയ്ക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമേൻ. ഭാഗ്യം മറിയാമിൻ സ്മരണ വരദായകമാകാത്തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ടാബാറക്കുമോ. ദൈവാപ്രസവേത്രേ കന്യകമറിയാമിൻ ഉയരുന്നോയാരിൽ സുഖപരിമളധൂപം പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള വർത്തനയെ ഞങ്ങളിലാദ്രതോ നീടാ ഏകാത്മജനോടാർത്ഥിക്കാം. പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ്യാം. വളരുമവൻ ലബിനോൻ കാരകിൽ പോ ഒരുപോലെങ്കും മാത്രോസ് പൗലോസ് ശ്ലീഹ മാത്രോ മാ ശ്ലീഹേലും നിന്നോർമാണവേദൻ പ്രാർത്ഥന നീന്നോർമേ ബഹുമാനീച്ചോർക്കായ് ഭാഗ്യം നീപിയാർക്കും ഭാഗ്യം ശ്രീഹാർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. ഓലാ പോല പുറവൽ റൂഹോ കാതീശോ കാൺമാൻ കാംക്ഷിച്ചോരു സഹദ വളാചീറാകുകൾ പോണ്ണുന്നത പാദമേറി മാരെ നിങ്ങൾ
മാത്രമുണ്ടായിരിക്കട്ടെ. നമ്മുടെ അസിസ്റ്റന്റും കണ്ടനാട് വെസ്റ്റ് ഭദ്രാശ്രമത്തിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിയന്തനായ ഡോക്ടർ മാത്യുസ് മാർ സേവറിയോ സിരിമേനി, ഈ പരിമല സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ, സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യരാശി വലിയ വേദനയിലൂടെയും ഭീതിയുടെയും മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്നേയോളം നാം ആരും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു രോഗഭീതി നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. രോഗം നിയന്ത്രിക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായി അത് മനുഷ്യനെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രഥമമായി നാം ചെയ്യേണ്ടത് ഗവൺമെൻറ് അധികാരികൾ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോടെയും അനുതാപത്തോടെയും ഈ വസന്തയെ, ഈ പകർച്ചവ്യാധിയെ മനുഷ്യരാശിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ നിനക്ക് തിരുമനസ്സാകണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ രോഗത്തിൻ്റെ പ്രത്യാഘാതം എന്തൊക്കെയെന്ന് ഇപ്പോഴും മനുഷ്യരാശിക്ക് വിലയിരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ലക്ഷക്കണക്കിന് മനുഷ്യരെ മരണപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ അവരുടെ ഉദ്യോഗം നഷ്ടപ്പെടുന്നു. അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് പോകുവാൻ മറ്റു വഴികൾ തേടാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ ഇത് മുഖാന്തരം ഉണ്ട്, അത് നമുക്കറിയാം. അതുകൊണ്ട് വളരെ നിറഞ്ഞ കണ്ണുകളോടുകൂടി ദൈവസന്നിധിയിൽ നമ്മുടെ നിസ്സഹായതയും നമ്മുടെ ആപത്തുകളും എല്ലാം സമർപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രതിവിധിയായിട്ട് ഞാൻ കാണുന്നത്. അനുതാപം എപ്പോഴും ദൈവ മുൻപാകെ സ്വീകാര്യമായ ഒരു കാഴ്ചയാണ്. ദൈവം നിശ്ചയിച്ച തീരുമാനങ്ങൾ പോലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അനുതാപത്താലും നിരൂപാധികം പിൻവലിച്ചിട്ടുള്ള ഒരു ദൈവത്തെയാണ് നാം വേദപുസ്തകത്തിലൂടെ അറിയുന്നത്. നിനുവാക്കാരുടെ കാര്യങ്ങളിലും മഹാരാജാക്കന്മാരുടെ ഭരണകാലങ്ങളിലും ഒക്കെ മനുഷ്യന് നിസ്സഹായമായ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയും മനം തിരിഞ്ഞ് യഹോവയുടെ മുൻപാകെ സങ്കടപ്പെട്ട് അടുത്ത് എന്നാൽ യഹോവയുടെ നേരത്തെ ഉണ്ടായിരുന്ന മനോഭാവത്തിന് വ്യത്യാസം വന്ന് അവരെ, അവരുടെ നിലവിളികളെ കേട്ട് അവരെ കാത്തു സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ നമ്മുടെ സത്യവേദപുസ്തകത്തിലൂടെ നാം അറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസത്തിൻ്റെ ഒന്ന് രണ്ട് പ്രാധാന്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ കതിരുകൾക്ക് വേണ്ടിയുള്ള ഒരു പെരുന്നാളാണ്. കർഷകർ കൃഷി ചെയ്ത് അവരുടെ ധാന്യം അറകളിൽ കൂട്ടിവെക്കാൻ തുടങ്ങുമ്പോൾ അവരാദ്യം ചെയ്തിരുന്ന ഇത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു ബലിയർപ്പണത്തിൽ പങ്കുവെച്ചുകൊണ്ട് പങ്കാളികളായി തീരുകയാണ്. മാത്രമല്ല അവരുടെ അധ്വാന ഫലങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിക്കുകയാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ചിട്ടുള്ള ഒരു പെരുന്നാളാണ്. ആ പെരുന്നാൾ ആഘോഷമല്ല, സ്വന്തം അധ്വാന ഫലങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അത് കൃഷിഫലങ്ങളാകാം, നമ്മുടെ ബുദ്ധിയാകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ ദേഹാധ്വാനമാകാം, നമ്മുടെ ചാരിറ്റി പ്രവർത്തനമാകാം. നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ പെരുന്നാളിലുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കർഷകർ കതിരുകൾക്ക് വേണ്ടി, അവരെ
ധാന്യം വിളയിച്ച് ആ ധാന്യം അവരെ ശേഖരിച്ച് ആദ്യം ചെയ്യുന്നത് ദൈവമാതാവിന് വേണ്ടി പ്രത്യേക ആദരവോടെ മധ്യസ്ഥതയോടെ അവർക്ക് ലഭിച്ച നല്ല പ്രതിഫലങ്ങൾക്ക് വേണ്ടി നല്ല വിളവിന് വേണ്ടി അവർ സ്തോത്രം ചെയ്ത് ബലിയർപ്പണത്തിൽ പങ്കാളികളാകുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാധന സാമഗ്രികൾ മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ബുദ്ധിയും സമയം അധ്വാനം സ്വാധീനം ഇതെല്ലാം ദൈവമുൻപാകെയാണ് ആദ്യം സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഓർപ്പിച്ചുകൊള്ളട്ടെ. നമുക്ക് ലോകത്തിൽ ഒന്നും തന്നെ അഹങ്കരിക്കാനില്ല. ദൈവം തന്നത് മാത്രമേ നമുക്കുള്ളൂ. മനുഷ്യൻ നിസ്സഹായനാണ്, മനുഷ്യൻ നിസ്സാരനാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നാം പരാജയമടയുന്നു അല്ലെങ്കിൽ തോൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് വിജയത്തിൻ്റെ പാതയിലൂടെ നമ്മെ വഴി നടത്തുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, സഭയുടെയും വ്യക്തിപരമായ നമ്മുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിനമാണിന്ന്. 1985 ബലഹീനനായ ഞാൻ ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ആ ഉയർത്തപ്പെട്ട ശേഷം ഇന്നേ ദിവസം 1985 മെയ് മാസം 15 മാവേലിക്കര സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് ഞങ്ങൾ 5 മേൽപ്പെട്ടക്കാരായിട്ട് ഉയർത്തപ്പെട്ടു. അതിൽ 4 ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി അവശേഷിച്ചിരിക്കുന്നത് ആ ഗ്രൂപ്പിൽ ബലഹീനായിരിക്കുന്ന ഞാനാണ്. 35 ഇന്ന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ട് കഴിഞ്ഞു. അതിനൊരു സ്തോത്രബലിയും നന്ദിയും വിനയവും അനുതാപവും നിറഞ്ഞ ഒരു ബലിയർപ്പണം നടത്തുക എന്നുള്ളത് എൻ്റെ ചുമതലയാണെന്നാണ് എൻ്റെ ബോധ്യം. അത് ആഘോഷിക്കാനല്ല, ആഹ്ലാദിക്കാനല്ല, ദൈവം ഇതുവരെയും നിസ്സാരനായ എന്നിലൂടെ പ്രവർത്തിച്ചതിൻ്റെ ഒരു നന്ദി പ്രകാശനവും കൂടെ അതിനോടൊപ്പമുണ്ട് എന്നുള്ളത് ഓർക്കുക. പരിശുദ്ധ സഭയെ നേരായ വഴിയിലൂടെ നയിക്കുവാൻ തക്കവണ്ണം നാം എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മെ എല്ലാവരെ കൊണ്ടും ദൈവത്തിന് ചില പദ്ധതികളും പ്ലാനുകളും ഉണ്ടെന്നുള്ളത് മറന്നുപോകരുത്. നാം അറിയാതെ തന്നെ ദൈവം നമ്മെ ആ വഴിയിലേക്ക് കൈക്ക് പിടിച്ച് നടത്തുമ്പോൾ നാം മുഖം തിരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല, അതേസമയം അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ആ വിധത്തിലുള്ള ഒരു മനസ്സിൻ്റെ ചിന്തയാണ് എന്നെ ഭരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ പരിശുദ്ധ സഭയുടെ നിലനിൽപ്പിനെ, അത് നേരിടുന്ന പ്രതിസന്ധികൾക്ക്, അതിലെ ഇടയ സമൂഹത്തിനും അതുപോലെ തന്നെ ആട്ടിൻകൂട്ടത്തിനും വന്നു ചേരുന്ന ആപത്തുകൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, ഇതെല്ലാം ദൈവാശ്രയത്തിലൂടെ സഹിക്കുവാനും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും ദൈവം തമ്പുരാൻ നമുക്ക് ശക്തി പകരണം. ദൈവം ഇതുവരെയും ബലഹീനായിരിക്കുന്ന നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും ഇന്നയോളം ഈ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത എല്ലാ പിതാക്കന്മാർക്കും എല്ലാം അവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് തന്നെ ദൈവം മുൻപാകെ എല്ലാ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എന്നും ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധ സഭയുടെ ബലം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇടയന്മാരായ ബലഹീനരായ ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്. നാം ലോകത്തിലെ വസ്തുവകകളോ സ്ഥാനമാനങ്ങളേക്കാൾ അധികമായി ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിലവിളികളും സങ്കടങ്ങളും യാതനകളുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഓർക്കുക. ലോകപ്രകാരമുള്ള സമ്പത്തിനെ കുറിച്ച് നാം പരിഭ്രമിക്കേണ്ട. അതൊരു പക്ഷേ വരും പോകും, അത് നഷ്ടപ്പെടും. ഒരു സമയത്ത് അതെല്ലാം നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും, അത് മറ്റൊരു വിഷയമാണ്. അതിനായിട്ട് നാം തത്രപ്പെടാതെയും ദൈവസന്നിധിയിൽ വിനയത്തോടെയും ഒട്ടും അഹങ്കാരമില്ലാതെയും ആരോടും ശത്രുതയില്ലാതെയും പരിശുദ്ധ സഭയുടെ നന്മയ്ക്ക് വേണ്ടി
നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ധൈര്യം നൽകുന്നതിനും അതിനെ ഇടയാക്കട്ടെ. ഈ കഴിഞ്ഞ 35 വർഷക്കാലം നടത്തിയ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. 12 വർഷക്കാലം ഒരു വൈദികൻ എന്ന നിലയിലും 35 വർഷക്കാലം ഒരു മേൽപ്പെട്ടക്കാരൻ എന്ന നിലയിലും ഇതുവാൻ തക്കവണ്ണം ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവസന്നിധിയിൽ എല്ലാ വിനയത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോയ്യ. പൂകുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ, മനോലം മാതാമലോലമോൽ മീനമീൻ മരണമടഞ്ഞു ദാസേര നീഞ്ചി വാസുരമതുണർദ്ദണമേ കബറിയുന്നു ധ്യാന ദീനായി സ്തോമൻകാലേസ്കുറിയേലായിസോ രക്ഷകനെ നീൻ ഗാത്രത്തി ഭക്ഷിച്ചും നീറും രക്ത കാസാപാനം ചെയ്തും മൃതരായോരെ നാശം നീക്കി ജീവിപ്പി ക്ഷണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി പാർക്കുമോ രാജാഘോഷിതരായിടുന്നു മുൻകൊമ്പിൽ നാദം കേട്ടേട്ടങ്ങേണിഞ്ഞേൽപ്പാനായി പോയിടും ുവാതാറ്വതിനുയരെ കർത്താവേ കള്ളനുകിട്ടിയതിൻ്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരേ ചോരും കൈക്കൊണ്ടിടേണം രക്ഷകനുര ചെയ്തങ്ങൾ കൈക്കൊള്ളും ചെയ്യും ഞാൻ വിശ്വാസാശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണ രുധിരം കാസായ ഭവ കൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാമട്ടസിച്ച് പറയണം. നാവും പുത്രനും പരിശുദ്ധരൂഹായമായവൻ വന്നേപ്പിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറതലമുറവരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ്യ. ഞങ്ങളുടെ രക്ഷകനായിട്ട് വന്നിട്ടും ഞങ്ങളുടെ ഉയർപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നതിനുമായ ദേവപുത്ര പാപപരിഹാരമുണ്ടാക്കുന്നതായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് ഈ നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവ് അദൃശ്യമായ നിന്റെ വലത്തു കൈ നീട്ടി ഞങ്ങളുടെ കർത്താവും നിങ്ങളുടെ ദൈവമായുള്ളവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുൻപാകിയുള്ള മുഖ പ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പ്രാർത്ഥിക്കുന്ന ഈ നിന്റെ ആരാധനാ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. വലിയവനും നമ്മുടെതാവുമായിരിക്കുന്ന യേശുമിശിഹായാകുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെട്ടതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ.
ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ. ശ്രീദേവത്തിൻ മഹിമാമുടി സഹദേ മാർക്കും ഹൃദരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ. അവൻ കേണ്ടയുമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ പഠിച്ചു വന്നതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതുമായ പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. എന്തേക്കും ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ പ്രതർത്താനുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമേ, സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന മകളെ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിനെ അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവൻ്റെ കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ തിരുമുമ്പാകെ നിങ്ങൾ തലകുനിക്കുന്നു. അനശ്വരഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന മിശിഹ തമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തിയാം. ആചാര്യന്മാർ ശമ്മാശന്മാർ യൗപത് യക്കിനർ കോറൂയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാം. ആദിമ വചനാൽ മകനെ പെറ്റു വളർത്തിയൊരമ്മേ, മാധ്യസ്ഥത്തിനു നിന്നിടണമേ തിരുസന്നിധിയിൽ. ദോഷത്തിൻ നിന്നീയേഴകളെ തൻ കൃപമൂലം രക്ഷിച്ചിടാൻ മകനോട് ജനനീ പ്രാർത്ഥിക്കണമേടരുതേ. മാതാവേ, ഞങ്ങൾക്കായുള്ളാർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാ. ഏകാത്മസനോടാർത്ഥിക്കാഹാബിബായന്റെ സഹോദരനും വാച്ചിലും ഒരുമേ, കർത്താവിന്റെ വാവരിയാരം ഉണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴിയാഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടെ പോകുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീവായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാരൂഷമായ ആത്മുദ്രവത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായി വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനൻ മഹാഭാവ്യമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണയെക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവേൻ എന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും
അവിടുത്തെ പ്രാർത്ഥനകളാ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിശുതാവേ നിനക്ക് സ്തുതി, പാപിള നിന്റെ അടിയാരോട് കരുണ നിമിഷ രാജാവേ നിനക്ക് സ്തുതിയെ ബാറക്കുമോ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടി സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മഹത്വവും നമ്മളോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമാർത്തമ്മയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപിളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് മാറാകണമേ. ആമേ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ശുദ്ധ ബാബാതിരിമേരുടെ അനുവാദത്തോടുകൂടെ ഈ സമയത്ത് കൊറോണ ബാധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നതായ ഈ സമയത്ത് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഈ സമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ തന്നോട് അപേക്ഷിക്കുന്നവരെ സൗജന്യമായി സുഖപ്പെടുത്തുന്ന മഹാവൈദ്യനായ ദൈവമേ, ലോകം മുഴുവനുമുള്ള മനുഷ്യരാശി പ്രതിരോധിക്കാനാകാത്ത പകർച്ചവ്യാധിയുടെ നടുവിൽ നിന്റെ കരുണയുടെ ചിറകിൽ കീഴിൽ അഭയം പ്രാപിക്കുന്നു. ദൈവമേ, ഞങ്ങൾ സങ്കടത്തോടും നുറുങ്ങിയ ഹൃദയത്തോടും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന യാതനകളെ കേട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിന്റെ പരിശുദ്ധ ശുശ്രൂഷാവേളയിൽ അനേക വ്യാധികളെ പ്രതിരോധിച്ച് ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്തതുപോലെ ഈ സമയത്ത് ഞങ്ങളെയും കാത്ത് സംരക്ഷിക്കണമേ. ദൈവമേ, ലോകരാജ്യങ്ങളിൽ അതിവേഗം സംക്രമിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന ഈ മഹാമാരി എന്നുള്ള മോചനത്തിനായി സൃഷ്ടിയൊക്കെയ്ക്കുമായി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നിന്റെ കരുണയുടെ വാത് ഞങ്ങളുടെ നേരെ നീ അടച്ചുകളയരുതേ. ഞങ്ങൾ പാപികളാകുന്നു നിങ്ങളെ ഏറ്റു പറയുന്നു. നിന്റെ കരുണയാ ഞങ്ങളെ ആശ്വസിപ്പിച്ച് സൗഖ്യപ്പെടുത്തണമേ. നല്ലയിടയനായ കർത്താവേ, ഞങ്ങളെ ആവലാതി നീ കേൾക്കണമേ. മഹാവൈദ്യനായ ദൈവമേ, നിന്റെ അടുക്കലില്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് സൗഖ്യത്തിനായി കൈകൾ ഉയർത്തേണ്ടും. അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. നിന്റെ തിരുക്കൈ നീട്ടി ഞങ്ങളെ നീ വാഴ്ത്തണമേ. രോഗത്താൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ സഹായകസ്വത്താൽ താങ്ങണമേ. നിന്റെ ജനങ്ങളോട് മനസ്സിലെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദയയും ദുഃഖവും നിറഞ്ഞിരിക്കുന്നു. ആത്മശരീര മനസ്സുകളെ സൗഖ്യപ്പെടുത്തി സമാധാനത്തിലേക്ക് നയിക്കണമേ. ജയമുള്ള ആയുധമാകുന്ന നിന്റെ സ്ലീവ ഞങ്ങൾക്ക് രക്ഷയും കോട്ടയും ആശ്വാസ തുറമുഖവുമായിരിക്കണമേ. ദൈവമേ, ഈ രോഗത്തിനെ തടയിടുവാൻ അക്ഷീണം പരിശ്രമിക്കുന്നവരെയും രോഗികളെ പരിചരിക്കുന്നവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും നീ ശക്തിപ്പെടുത്തണമേ. നീ നൽകിയിട്ടുള്ള അറിവുകളെ ഫലപ്രദമായി മനുഷ്യരാശിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ വൈദ്യശാസ്ത്രത്തിന് പ്രാപ്തി നൽകണമേ. ഞങ്ങളെല്ലാവരും നിന്നെ ആരാധിക്കുവാൻ നിന്റെ സന്നിധിയിൽ ഒരുമിക്കണമേ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ ആത്മാവിനും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിനയ ഡോക്ടർ മാത്യസ് മാർ സേവർ ശ്രീമേനി, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവകൃപയുടെ ദൈവ നടത്തിപ്പിന്റെ 35 വർഷങ്ങള് പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തില് ഇന്ന് പൂർത്തിയാവുകയാണ്.
മേൽപ്പെട്ട സ്ഥാനാരോഹണത്തിന്റെ 35 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. ആ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുമ്പോഴ് ദൈവം ഇന്നയോളം അത്ഭുതകരമായി തന്റെ കരങ്ങളാൽ വഴി നടത്തുന്ന വലിയ കൃപ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1973 മെയ് മാസം 31-ാം തീയതി ചമാസൻ പട്ടവും 1977 ജനുവരി മാസം 2-ാം തീയതി വൈദിക പട്ടവും 1982 ഡിസംബർ 28-ന് ചേർന്ന മലങ്കര സുറിയാനി അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1985 മെയ് മാസം 14-ാം തീയതി റംബാ സ്ഥാനം നൽകി. 1985 മെയ് മാസം 15-ാം തീയതി മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് വെച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി. പോലോസ് മാർ മിനിത്യോസ് എന്ന പേരില് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുകയും കുന്നംകുളം ഭദ്രാസനത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. 1985 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഭദ്രാസന ചുമതല ഏറ്റു. 2006 പരുമല സെമിനാരി ചേർന്ന മലങ്കര സുറിയാനി അസോസിയേഷൻ പൗരസ്ത്യ കാതോലിക്കയുടെയും മലങ്കര മെത്രാപ്പോലത്തയുടെയും പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2010 നവംബർ മാസം 1-ാം തീയതി ബസേലിസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ ബസേലിയസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് സിദിയൻ കാതോലിക്ക ബാവ എന്ന പേരിൽ മലങ്കര സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തി. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്ന പരിശുദ്ധ പിതാവ് മലങ്കര സഭയ്ക്ക് ശക്തമായി നേതൃത്വം നൽകുന്നു. ഈ കഴിഞ്ഞ നാളുകളില് പരിശുദ്ധ പിതാവിന് ഉണ്ടായ രോഗത്തെക്കുറിച്ചും ദൈവം അത്ഭുതകരമായി അതിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്ന വലിയ കൃപയും നമ്മൾ അനുഭവിച്ച് അറിയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തില് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും പരിമല സെമിനാരിയുടെ എല്ലാവരുടെയും പേരിലുള്ളതായ പ്രാർത്ഥനാശംസകൾ ഈ സമയത്ത് നേരുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചു, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തില് മലങ്കര സഭയുടെ കാതോലിക്ക ബാവയുടെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന അഭിയുന്ന ഡോക്ടർ മാത്യുസ് മാർ സേവർസിനുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലിത്ത, മലബാർ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്ത, ഇടുക്കി ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലിത്ത തുടങ്ങിയ പദവികളില് ഇപ്പോഴ് സുദീർഘമായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. ഈ സമയത്ത് അഭിയുന്ന ഡോക്ടർ മാത്യുസ് മാർ സേവർശ്രീമേനി പരിശുദ്ധ ബാബാ ത്രിമേനിക്ക് പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ബാബാതിരുമേനിയുടെ അനുവാദത്തോടെ ഏതാനും ചില കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ബാബാതിരുമേനി മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടതിന് ശേഷം 35 വർഷം പൂർത്തിയാവുന്ന ഈ ദിവസം തിരുമേനിയെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ കാരണവശാൽ വന്ന് സംബന്ധിക്കുന്നതിന് ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1985 വിശുദ്ധ ബാബാ തിരുമേനി മെത്രാപ്പോലീത്ത സ്ഥാനത്താകുമ്പോൾ അന്ന് ആ ശുശ്രൂഷയിൽ ഒരു വൈദികനായി ഞങ്ങളെല്ലാം ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന മൽപ്പാൻ കുരുത് മൽപ്പാനച്ഛൻ്റെ കൂട്ടത്തിൽ സംബന്ധിച്ചത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്.
കഴിഞ്ഞ 35 വർഷക്കാലത്തോളം മലങ്കര സഭയെ ധീരമായി നയിച്ച പിതാവ് കുന്നംകുളം മദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയാണ്. ആദ്യമായി അങ്ങനെ ഒരു മെത്രാപ്പൊലീത്ത അല്ലെങ്കിൽ ഒരു ഭദ്രാസനം രൂപമാകുമ്പോൾ അതിനാരെ മെത്രാപ്പൊലീത്തയായി നിയമിക്കണമെന്നുള്ളത് വളരെ കുർമ്മബുദ്ധിയോടുകൂടെ മാത്യോസ് പ്രഥമൻ ബാബാ തിരുമേനി അല്ലെങ്കിൽ ഒട്ടക്കുന്നിൽ ബാബാ തിരുമേനി ആലോചിച്ചാണ് പരിശുദ്ധ ബസേലിയോസ് പലൂസ് പ്രഥമൻ കാതോലിക്ക ബാബാ തിരുമേനി അന്ന് പൗലോസ് മിലീത്തിയോസ് മെത്രാപ്പൊലീത്തായിട്ട് അതിൻ്റെ ചാർജ് എടുക്കുന്നത്. അന്നുമുതൽ ഇന്നുവരെയും ആ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്നു. കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ രൂപീകരണത്തിൽ പള്ളികളൊക്കെ വളരെ കുറവാണെങ്കിലും ചരിത്രപരമായി മലങ്കര സഭയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു പ്രദേശമാണ് കുന്നംകുളം. മലങ്കര സഭയിലെ പരിശുദ്ധ ബാബാ തിരുമേനിയുൾപ്പെടെ 3 മലങ്കര മെത്രാപ്പൊലീത്തന്മാർക്ക് ജന്മം കൊടുത്ത ഒരു പ്രദേശം എന്നുള്ളതിലെ മലങ്കര സഭയ്ക്ക് എന്നും ആ പ്രദേശത്തോട് ആ ഭദ്രാസനത്തോട് കടപ്പാടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഈ തരുണത്തിൽ പ്രത്യേകമായി ഓർക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തോളം മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷനായി കാതോലിക്കായി മലങ്കര മെത്രാപ്പൊലീത്തായുമായി ആ സ്ഥാനത്ത് വരുവാനിടയായത് ഒരു ദൈവനിയോഗമാണ്. കുന്നംകുളം പ്രദേശത്ത് മറ്റ് 2 മലങ്കര മെത്രാപ്പൊലീത്തന്മാരുണ്ടായിരുന്നെങ്കിലും ആദ്യമായി കുന്നംകുളം പ്രദേശത്ത് നിന്ന് ഒരു കാതോലിക്ക സ്ഥാനത്തേക്ക് വരുന്നത് ഈ നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. അതൊരു വലിയ ഭാഗ്യമാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം. തിരുമേനിക്ക് ആശംസകളും അനുമോദനങ്ങളും ഒന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എനിക്കെന്ന് എനിക്കറിയാം. പണ്ട് മഞ്ഞപ്രായിൽ വെച്ചൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി ഒരുങ്ങിയപ്പോൾ ഞങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് ആ സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ട് സ്തുതിവചനങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്ത തിരുമേനിയാണെങ്കിലും എന്നെ സംബന്ധിച്ചുള്ളതൊന്ന് വ്യക്തിപരമായി ഞാനൊരു വാക്ക് പറയുന്നത് മലങ്കര സഭയുടെ ഭാഗ്യ തേജസ്സാണ് എന്നുള്ളതാണ് തിരുമേനിയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അതിന് പ്രത്യേകമായ കാര്യം ഈ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സംരക്ഷിക്കുവാൻ മലങ്കര സഭയുടെ മുൻപിതാക്കന്മാര് മാർത്തോമാ 1 മുതല് ഇങ്ങോട്ട് കൊട്ടശ്ശേരി തിരുമേനിയും അതുപോലെ തന്നെ തുടർന്ന് കുറിച്ചി ബാവായും അവുകിൻ ബാവായും മാത്യൂസ് പ്രഥമൻ ബാവായും ദ്വിതീയൻ ബാവായും ദിദിമോസ് ബാവായും ഒക്കെ സഞ്ചരിച്ച ആ പാതയിൽ കൂടെ നടക്കുമ്പോൾ അവരെല്ലാവരേക്കാൾ ഒരുപക്ഷെങ്കിൽ ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് ബാബാതിരിമനി ഇന്ന് എടുത്തിരിക്കുന്നത്. അത് മലങ്കര സഭയുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ഇതിനു മുമ്പ് 1958 ഒക്കെ കോടതി വിധികൾ ഉണ്ടായി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തനിമയും കാത്തു സൂക്ഷിച്ചെങ്കിലും അതിനെല്ലാം മകുടം ചാർത്തുന്ന ഒരു വിധിയാണ് നമുക്ക് 2017 July 3 ഉണ്ടായത്. ആ വിധി പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കാലത്ത് ഉണ്ടായത് മലങ്കര സഭയുടെ ഭാഗ്യമാണ്. ആ സമയത്ത് ഈ മലങ്കര സഭയുടെ കാതോലിക്കായ അദ്ദേഹം ഇരുന്നു എന്നുള്ളത് മലങ്കര സഭയുടെ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഭാഗ്യതേജസ്സെന്ന് തിരുമേനിയെ വിശേഷിപ്പിക്കുന്നത്. തിരുമേനിക്ക് ഇത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാമെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മറ്റാരെങ്കിലും ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്തയും അഭംഗരം പാലിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. അത് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് മലങ്കര സഭയുടെ ഭാഗ്യമാണ്.
1958-ലും 1995-ലും ഒക്കെ ബലങ്കര സഭയ്ക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യ തനിമയൊക്കെ അതിലൊക്കെ അത് കാത്തു സൂക്ഷിക്കുന്നതിൽ ചില ചില അപാകതകളൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പരിപൂർണമായി സംരക്ഷിക്കുവാൻ പരിശുദ്ധ ബാബാദിനും എനിക്ക് സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. വളരെ ഉന്നതന്മാരായിരിക്കുന്ന ആളുകളും മലങ്കര സഭയുടെ ശ്രേഷ്ഠരായിരിക്കുന്നവരെന്ന് കണക്കാക്കുന്ന അനേകം ആളുകൾ പരിശുദ്ധ ബാബാദിനുമേനിയുടെ അടുത്ത് വന്ന് ഈ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ ആവശ്യമൊക്കെ സൂചിപ്പിക്കുമ്പോൾ സമാധാനത്തിന് തന്നെന്നും താല്പര്യമുള്ളവനാണ്. അതേസമയത്ത് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കണികയെങ്കിലും വിട്ടുകൊടുത്തിട്ടുള്ള ഒരു സമാധാനം മലങ്കര സഭയ്ക്ക് ആവശ്യമില്ല എന്ന് വളരെ ദൃഢമായി പറയുകയാണ്. ഈ സഭയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുവാൻ മറ്റെല്ലാവരെക്കാളും ഏറ്റവും കൂർമ്മബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആരെങ്കിലും അതിനനുസരിച്ചുള്ളതായ വാചകങ്ങൾ പറയുമ്പോൾ, ഉപദേശങ്ങൾ പറയുമ്പോൾ, നിർദ്ദേശങ്ങൾ പറയുമ്പോൾ അതിൽ സഭയുടെ ഭാവിയെ ദോഷപ്പെടുന്നതായ എന്തെങ്കിലുമുണ്ട് എന്ന് തിരുവേനിക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ അത് പാടില്ല എന്ന് എത്ര ഉന്നതരായിരുന്നാലും അവരുടെ മുഖത്ത് നോക്കി പറയുവാൻ യാതൊരു മടിയും ബാബാദിനും എനിക്ക് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഈ മലങ്കര സഭ ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ഈ സഭയുടെ ഭാഗ്യമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് പരിശുദ്ധ ബാബാതിരുമേനി ദീർഘായുസോടുകൂടി ഇരുന്ന് ഈ മലങ്കര സഭയെ വളരെ ശക്തമായ രീതിയിൽ നയിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലമായിരിക്കുന്ന രോഗങ്ങളൊക്കെയും ഉണ്ടായെങ്കിലും അതൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിട്ടും അത് ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയ്ക്കുള്ള സമയമായിട്ടും അതിനെ മാറ്റുകയാണ് ബാബാദിനുമേനി ചെയ്തിരുന്നത്. പരിശുദ്ധ ബാബാദിനുമേനിക്ക് രോഗം ബാധിച്ചിട്ട് ഏതാനും മാസങ്ങളായി എങ്കിലും ഇന്നും ആ രോഗത്തിന് ബാബാദിനുമേനിയുണ്ടി തോൽക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതായ സത്യമാണ്. അതിനുള്ളതായ സാഹചര്യങ്ങളിലും അതിനുള്ളതായ പരിശോധനകളും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും എല്ലാം തക്കസമയത്ത് ബാബാദിനുമേനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ആ രോഗത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ബാബാതിരുമേനി അതിൽ ശക്തനായിട്ട് ഒരു കാര്യം നേടിയെടുത്തു. തൻ്റെ തുടർന്നുള്ളതായ അല്ലെങ്കിൽ ഇതുവരെ അനുഷ്ഠിച്ചു വന്ന പ്രാർത്ഥനയെ കൂടുതൽ ശക്തീകരിക്കുവാൻ, കൂടുതൽ നിറവുള്ളതാക്കി തീർക്കുവാൻ ആ സമയം മുഴുവനും പ്രയോജനപ്പെടുത്തി. അതാണ് മലങ്കര സഭയുടെ സമ്പത്തെന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ അവസരങ്ങളെല്ലാം ഉപയോഗിച്ച ബാബാതിരുമേനി മലങ്കര സഭയുടെ പ്രാർത്ഥനയുടെ സമ്പത്ത് മലങ്കര സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൊറോണ വൈറസിൻ്റെ വളരെയധികം വ്യാപനമുണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലും അതിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ മിക്കവാറും എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും പരിശുദ്ധ ബാബാതിരുമേനിയുടെ പ്രസംഗങ്ങളിലെല്ലാം കഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ, ദുഃഖിക്കുന്ന അനേകായിരങ്ങൾ, ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വന്ന് ഈ ലോകത്തിൽ നിന്ന് പോകാൻ വിധി നിർണയിക്കപ്പെട്ട അനേകം ആളുകളുടെ പ്രയാസങ്ങളും കഷ്ടതകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാന വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ബാബാതിരുമേനി മലങ്കര സഭയ്ക്ക് ഇന്ന് നിശ്ചയമായിട്ടും യുക്തനായിരിക്കുന്ന ആ സ്ഥാനത്താണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരുന്നുകൊണ്ട് ഈ മലങ്കര സഭയെ ദീർഘകാലം നയിക്കുവാൻ പരിശുദ്ധ ബാബാതിരുമേനിക്ക് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയും ആരോഗ്യവും നൽകി ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും സന്തോഷവും ആനന്ദവും നൽകുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ വന്ന് ഈ ആരാധനയെ സംബന്ധിക്കുവാനും പരിശുദ്ധ ബാബാതിരുമേനിയോടൊപ്പം ഈ സമ്മേളനത്തിലും അല്ലെങ്കിൽ ഈ സന്ദർഭത്തിലും സന്ദർശിക്കാനിടയായതിൽ
ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കിലെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പരുമല സെമിനാരിയുടെയും പരുമല കൗൺസിൽ അംഗങ്ങളുടെയും പേരുള്ളതായ പ്രാർത്ഥന ആശംസകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് നേരുകയാണ്. ഇപ്പോഴ പരുമല സെമിനാരിയുടെ ഉപഹാരം പരിശുദ്ധ ബാബാ ത്രിമേനിക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാബ ത്രിമേനി ഒരു വാക്ക് ഇപ്പോഴ മറുപടി പ്രസംഗം നടത്തുന്നു. അഭിയന്യ സേവേറിയ ശ്രീമേനി, ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ, സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, അദൃശ്യ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമൂഹമേ, ബലഹീനായിരിക്കുന്ന എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന അനവധി ചിന്തകളും വാക്കുകളും അഭിയന്യ തിരുമേനി നമ്മുടെ മുൻപാകെ സമർപ്പിച്ചു. അത് പ്രത്യേകമായിട്ട് തന്നെ ഞാൻ നന്ദി പറയുന്നു. മലങ്കര സഭ ഒരിക്കൽ പോലും പുറകോട്ട് നോക്കി സഞ്ചരിക്കുവാനുള്ളതല്ല, മലങ്കര സഭ മുന്നോട്ട് തന്നെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകണം. നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. ദൈവം നമ്മോടൊപ്പമുണ്ട്, സത്യവും നീതിയും ന്യായവും നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അതേസമയം ദൈവം നമുക്ക് ഇനിയും ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ. ബലഹീനനായിരിക്കുന്ന എനിക്ക് തിരുമേനിയും മറ്റ് ശ്രേഷ്ഠരായ മറ്റ് സഹോദരങ്ങളും ഒക്കെ പരാമർശിച്ച നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ബാബാദരമിയുടെ അനുവാദത്തോടുകൂടി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ സ്ഥാനാരോഹണത്തിൻ്റെ ദിവസത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ പരുമല സെമിനാരിയിൽ എഴുന്നള്ളി വന്ന വിശുദ്ധ കുർബാന അർപ്പിച്ചു, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നു. പരിശുദ്ധ പിതാവിനോടുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ആ തൃപ്പാദങ്ങളിൽ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. മലങ്കര മുദ്രാപോലുത്തയുടെ അസിസ്റ്റൻ്റായി കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ മുദ്രാപോലുത്തയും മലബാർ ഭദ്രാസനത്തിൻ്റെ സഹായ മുദ്രാപോലുത്തയും ഇടുക്കി ഭദ്രാസനത്തിൻ്റെ സഹായ മുദ്രാപോലുത്തയുമായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവർസിനോട് സാന്നിധ്യം വിശുദ്ധ കുർബാനയിലും ഈ മീറ്റിങ്ങിലും ഉണ്ടായിരുന്നു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി ഈ വിശുദ്ധ ആരാധനയും ഈ മീറ്റിങ്ങും കണ്ടതായ എല്ലാവരോടും ഉള്ളതായ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകമായ സാഹചര്യത്തിൽ പരിശുദ്ധ ബാബാ ത്രിമേനി നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കൂടുതലായ ശക്തിയും ആരോഗ്യവും അനുഗ്രഹങ്ങളും നൽകി പരിശുദ്ധ സഭയെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിന് കൃപ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിളക്ക് കത്തിച്ച് ആരും പറയാൻ കീഴിലോ കീഴിലോ അല്ല വയ്ക്കുന്നത്, മറിച്ച് അത് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് എന്ന് യേശുദുപുരാൻ നമ്മളോട് അരളി ചെയ്തു. തൻ്റെ പ്രകാശം തണ്ടിന്മേൽ വെച്ച് മലങ്കര സഭയ്ക്ക് പ്രകാശം നൽകുന്ന ഈ പരിശുദ്ധ പിതാവിന് എല്ലാവരുടെയും പേരുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോഴെ പരിശുദ്ധ പരിമല ത്രിവേണിയുടെ കബറിടത്തിൽ ദൗപ്രാർത്ഥന നടത്തുന്നു.
ഉടനെ യോഗ്യതരാക്കണമേ കർത്താവേ. നിന്നോട് നിത്യാസുഖമതായ രാജ്യത്തിൽ എന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ എപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യാശുദ്ധി കർത്താവിനും വിധി ദിവസങ്ങളിലും രക്തമതും ശിക്ഷാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങൾ ജീവൻ നിത്യം പാർക്കുമോ ശിഷ്യന്മാർക്കായ മാളികയെ തന്നിരുമേനി ശാദാമിനുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തന്റെ രക്തത്തെ കാസാ തന്നെ ചേർത്തൊരു ഹാലേലുയ്യ സുതനായ സ്തോത്രം പുതുജീവൻ നിന്നോട് രക്ഷതിങ്കൽ ഞെട്ടിയിടല്ലേ നിൻശൈത്യം കൊണ്ടവതാനേ ഹാലേലുയ്യ നീട്ടപ്പെടണേ നോലം വാദാമുൾവോലം വൽമീനാമേ ഗോൽഗുൽ തായിൽ രക്ഷകനാം വൃഷത്തിന്മേൽ വെച്ചങ്ങ് മരിച്ചോ നെടുവേർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ മോദിച്ചു ഹാലേലുയ്യ മോദിപ്പിച്ചു അറിയോ റാഹേമേലനു അതാറേ. നിന്നോർമാതകണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനീശോർ കായ സ്തോമം ശിരകുകൾ പൂണ്ടുന്നതുപോലെ നിങ്ങൾ കർത്താവോടായണികളെയും തൻ കോപത്തിൻ വഴികളെയും വായിച്ചു. മക്കളിലപ്പൻ ചാത്തുന്നീതി നിന്ന ആചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേലൂയ്യ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം സൗമ്യൻകാലുസ്ഫുരീലായ സ്നേഹശുശ്രൂഷേച്ചോരം വൈദികരേ വന്നീരന്മാ ദേവാകാരേ ബാർക്കുമോ ഭംഗ്യാദേവ സദാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരേ
ഓർത്തുമുഖ പ്രഭേഗേണമേ പൊറിയോ രാഹി മേലേവാദരേ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. വിശുദ്ധ കുർബാനയിലും ദൂവാർപ്പണത്തിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പണിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികത്തിന് മുൻപാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കാക്കി തീരുമാറാകട്ടെ. ക്ഷേമാപൂർവ്വകാദി ശോഹോ ശോഭകുലസ്മാൻ.